നേതൃയോഗത്തിനിടെ തൃശൂർ ഡി സി സി ഓഫീസിൽ സംഘർഷം. ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് അറിയിക്കാനാണ് ജോസ് വള്ളൂർ നേതൃയോഗം വിളിച്ചത്. കെ അഖിൽ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് സംഭവിക്കുന്നത്? അജിം സർ, ജോസ് വള്ളൂർ എന്ന രാജി സമർപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിൽ അടിയന്തര യോഗം വിളിച്ചത് എന്നുള്ളതാണ് അറിയാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഇത്തരം നിരവധിയായ ഈ കോൺഗ്രസ് പ്രവർത്തകർ ജോസ് വള്ളൂരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഓഫീസിലേക്ക് ജോസ് വള്ളൂരിനെ ആനയിച്ച് കൊണ്ടുപോയത്. ഇതിനെ തുടർന്ന് പ്രകോപിതരായ ചില പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ മോശമായി സംസാരിക്കുകയും ക്ഷുഭിതരാവുകയും ചെയ്തു. അതിനുശേഷമാണ് അത്തരത്തിൽ മാധ്യമപ്രവർത്തകർ ക്ഷുഭിതരായപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ കൗൺസിലർ കൂടിയാണ് അയാൾക്ക് നേരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും ഒരു മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ചേരുന്നുണ്ട് എന്നാണ് അതെ, ഞാൻ കുറുക്കഞ്ചേരി ഡിവിഷൻ കൗൺസിലർ വിനേഷ് തൈലാണ്. ഞാൻ ഇവിടെ വിനേഷ് തൈല ദിവസമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നാടകങ്ങള് ഇവിടെ ഞാൻ മനസ്സിലായതുള്ളപ്പോൾ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അന്യായമായിട്ട് ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്, ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് ആരൊക്കെ വന്ന വിഷയം ജോസ് വള്ളൂർ സമയത്ത് മുകളിലേക്ക് കയറി ഇയാളാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് രാജ്യ ആവശ്യപ്പെടുന്ന കുറച്ച് ചില ആളുകൾ നടത്തുന്ന ഈ നാടകത്തിൽ ഞങ്ങളെതിരാണ്. ഞങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസായ കേസിൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ വളർത്തുന്നതിന് മുഖ്യ പങ്കുവച്ച ജോസ് വള്ളൂർ ഈ അന്യായമായ ഇതിൽ രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ എന്റെ കോർപ്പറേഷൻ സ്ഥാനം പോലും രാജിവെക്കാനുള്ള രാജികത്വം എതിരാണെന്ന് വന്നിട്ടുള്ളത്. പാർട്ടി കോർപ്പറേഷൻ രാജിവെക്കാൻ തയ്യാറാണ്. അതെ, അല്ല, ഞാൻ ഡി സി പ്രസിഡന്റ് സംസാരിക്കുമെന്നാണ്. അന്യായമായ വിഷയമാണെങ്കിൽ നമുക്കറിയാലോ, ഒരു ആളെ വെറുതെ അന്യായമായി വേട്ടാടുന്ന കുറച്ച് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്റെ ബൂത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഞാൻ പണിയെടുക്കാണ്ടാൽ അഞ്ച് പ്രാവശ്യം ഒരു വീട്ടിൽ കയറിയാളാ. അഞ്ച് പ്രാവശ്യം ഈ ജനം നടൻ എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി വോട്ട് ചെയ്തപ്പോൾ അതിന്റെ പേരിൽ ഈ ഒരാളെ തന്നെ അന്യായം ഒരാളെ തന്നെ വേട്ടാടുന്ന നിലപാട് ശരിയല്ല. അല്ല, അദ്ദേഹം ഏറ്റവും പറയില്ല, അദ്ദേഹം ഏറ്റവും അല്ല. ഞാൻ ജോസ് വള്ളൂർ സംസാരിക്കാൻ വേണ്ടി വന്നാണ്, ഇങ്ങനെ അന്യായമായിട്ട് മൂന്ന് ദിവസമായിട്ട് ചാനലിൽ കാണുന്ന ലൈവ് കണ്ട് ഞങ്ങൾക്ക് മടുത്തു. അത് ഞങ്ങളെ പോലെ കുറെ ആളുകൾ അത്രയും പകലിൽ കണ്ട് കഷ്ടപ്പെട്ട ആളുകളെ ഈ വെറുതെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഡി സി സി ഓഫീസിൽ ഉണ്ടായ ചെറിയ വിഷയത്തിന്റെ മുകളിൽ രാജിവെക്കുന്നു. ഞങ്ങളെ പോലെ കുറെ ആളുകൾ ഇത് രാത്രി പകലും ഈ ഇലക്ഷൻ പണിയെടുത്ത ആളുകളാണ്. ഞങ്ങൾ പണിയെടുത്ത ആളുകളാണ്. തോൽവി ഒരാളെ മാത്രം വരുന്ന ആളല്ലോ, തോൽവി എന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ല. ഇന്ന് രാജില്ല, ഞാൻ സംസാരിക്കാം, ഞാൻ സംസാരിക്കുന്നു വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ അജിംസ കോർപ്പറേഷൻ കൗൺസിലറാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത്, അതായത് ഈ ജോസ് വള്ളൂരിനെതിരെ അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്, അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം അനാവശ്യ കാര്യത്തിനാണ് രാജിവെക്കുന്നത് എങ്കിൽ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ രാജിവെക്കും എന്നുള്ള കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം രാജിവെക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിരവധിയായ പ്രവർത്തകർ ഇത്തരത്തിൽ, അതായത് ജോസ് വള്ളൂർ രാജിവെക്കുകയാണെങ്കിൽ കൂടെ രാജിവെച്ച് ഇറങ്ങും എന്നുള്ള രീതിയിൽ നിരവധിയായ പ്രവർത്തകർ ആ ഒരു വികാരം ഉൾക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു സംഘർഷത്തിലേക്ക്, നമ്മൾ സംഘർഷത്തിന്റെ കാര്യമാണ് നേരത്തെ സംസാരിച്ചു വന്നിരുന്നത്. ഈ സംഘർഷം ഉണ്ടായത് ഇതേപോലെ തന്നെ മറ്റൊരു കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഒരു യോഗം അറിഞ്ഞിട്ടില്ല. ഞാൻ ഡി സി സിയിൽ ബഹളം കേട്ടപ്പോ വന്നതാ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ ഞാൻ, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു ഒരു ഗ്രൂപ്പില്ലാത്ത ഒരാളാ. പാർട്ടി നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളു, വേറെ ഒന്നുമില്ല. എന്നെ ഒരു എന്ത് തള്ളി ഇവിടെ അല്ലല്ല. ആ, കൈയേറ്റം ചെയ്യാൻ വന്നു. ഏതാ പാർട്ടിക്കാരാ? നമ്മുടെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യില്ല. ഇവർക്ക് എത്ര കഴിവുണ്ടെങ്കിൽ ഇവര് സി പി എംകാര് ബി ജെ പി കാരൊക്കെ അടിക്കട്ടെ. പാവങ്ങൾ എത്ര പേര് രക്തസാക്ഷികളാവുണ്ട്. ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ഇങ്ങോട്ടും തള്ളണ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന എന്താന്ന് അറിഞ്ഞിട്ട്, എന്തിനാന്ന് അറിയില്ല. അപ്പൊ ഞാൻ പങ്കെടുക്കണില്ല, ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പോവാ, ഞാൻ കോർപ്പറേഷനിലേക്ക് പോവാ. ഡി സി സി ഓഫീസിൽ നേതൃയോഗത്തിനിടെ ഒന്നും തള്ളുണ്ടായി. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കോർപ്പറേഷൻ കൗൺസിലർമാർ പലരും മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അഖിൽ വീണ്ടും ചേരുന്നു. അഖിൽ, എന്നിട്ട് തുടരും.
അജിംസ ജയപ്രകാശ് എന്ന് പറയുന്ന കോർപ്പറേഷൻ കൗൺസിൽ അംഗമാണ് ഇപ്പോൾ ആ വികാര പ്രകടനം നടത്തിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാതെ തുടങ്ങി. അതായത് ഈ യോഗത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ജോസ് വള്ളൂരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധിയായ പ്രവർത്തകർ വലിയ രീതിയിൽ സ്വീകരണമാണ് നൽകിയത്. ആ ശേഷമാണ് യോഗത്തിനകത്തേക്ക് ജോസ് വള്ളൂർ കയറി പോയത്. ഈ യോഗത്തിൽ ഇത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം ഒരു വികാര പ്രകടനം നടത്തിയ ശേഷമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ ഈ ജോസ് വള്ളൂർ പക്ഷം തിരിയുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് അത് ചോദ്യം ചെയ്തതിനായിരുന്നു ജയപ്രകാശിനെതിരെ ഈ പ്രവർത്തകർ തിരികെയും അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. മറ്റ് ചില നേതാക്കൾ ഇടപെട്ട് അദ്ദേഹത്തെ കൈമാറ്റം ചെയ്യുന്നതിൽ നിന്നും പിടിച്ചു മാറ്റിയെങ്കിലും അദ്ദേഹം ക്ഷുഭിതനായ ഇതിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് തൃശൂർ ഡി സി സി ഓഫീസ് ആദ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാണയകരംഗങ്ങൾക്കാണ് തുടർച്ചയായ ദിവസങ്ങളിൽ നാണയകരംഗങ്ങൾക്കാണ് തൃശൂർ ഡി സി സി ഓഫീസ് സാക്ഷ്യം വഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ജോസ് വള്ളൂര് നേതൃയോഗം മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡി സി സി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിൽ നേതൃയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ആ നേതൃയോഗത്തിന് ശേഷമായിരിക്കും ഈ രാജി സമർപ്പിക്കുന്ന കാര്യത്തിലേക്ക് അടക്കം പോവുക. കാരണം അന്ത്യശാസനം കെ പി സി സിയുടെ അന്ത്യശാസനം ജോസ് വള്ളൂരിനെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. രാജിവെച്ചിട്ടില്ലെങ്കിൽ പുറത്താക്കും എന്നുള്ള നടപടിയിലേക്ക് അടക്കം കടക്കുമെന്നുള്ള കാര്യങ്ങൾ കെ പി സി സി ജോസ് വള്ളൂരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിലേക്ക് എത്തിയ കാരണം എന്താണ്, സജീവൻ ഗുരേച്ചറയെ മർദ്ദിക്കുന്നതിലേക്കുള്ള പോയ കാര്യങ്ങളാണ് അത്തരത്തേക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം, അതായത് പി എ മാധവൻ കഴിഞ്ഞ ദിവസം അന്യായ ചർച്ചകൾ നടത്തിയ പി എ മാധവൻ തുടങ്ങിയ ജോസഫ് തുടങ്ങിയ ചാലിശ്ശേരി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് കൂടുതൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിലെ ജില്ലാ നേതൃത്വത്തിലെ പല മുതിർന്ന ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അടിയന്തര യോഗം കൂടുന്നത്. ഈ യോഗം പൂർത്തിയായ ശേഷമായിരിക്കും രാജി സമർപ്പിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ പോവുക. എന്തായാലും ഇന്ന് രാജി സമർപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നുമൊക്കെ ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധിയായ പ്രവർത്തകർ ഇന്ന് ഇവിടെ തടിച്ചുകൂടുകയും ചെയ്ത് ജോസ് വള്ളൂരിനെ വലിയ രീതിയിൽ അഭിവാദ്യം അർപ്പിക്കുന്ന രീതിയിലടക്കം തന്നെ കാര്യങ്ങൾ പോയത്. ആ കാര്യങ്ങളാണ് അല്പസമയം വികാരഭരിതരായി വീണ്ടും ഒരു പ്രവർത്തകന് നേരെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും തിരിയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും ഈ പാർട്ടി ഓഫീസിനകത്ത് ഗുണ്ടകളാണ് എന്നുള്ള കാര്യം സജീവൻ കുരിച്ചിറ കഴിഞ്ഞ ദിവസം പറയുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജയപ്രകാശും ആവർത്തിച്ച് ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. അതായത് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു കൗൺസിലർ പ്രവർത്തകരുടെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ മടങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് തൃശൂർ ഡി സി സിയിലെ സംഭവങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഡി സി സി മാറുന്നു. ഈ ഒരുപക്ഷെ ഈ ജോസ് വള്ളൂര് രാജിവെക്കുകയാണെങ്കിൽ അത് മറ്റു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമോ എന്ന ഭയം കൂടി തൃശൂർ ഡി സി സി സംബന്ധിച്ചോളം ഉണ്ട്. കാരണം ഒരു വിഭാഗം പ്രവർത്തകർ ജോസ് വള്ളൂർ രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെ, അതായത് ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെ രാജിവെക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു തീരുമാനമെടുത്തു വന്ന ആളുകളുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് കോർപ്പറേഷൻ കൗൺസിലെ മറ്റൊരു തൃശൂർ കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെ കണ്ടിരുന്നു. അദ്ദേഹം രാജിക്കത്ത്, അതായത് കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കാനുള്ള രാജിക്കത്തും എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജോസ് വള്ളൂരിനെ സംസാരിച്ച ശേഷമായിരിക്കും. കാരണം ജോസ് വള്ളൂരിനെ അനുയായമായിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ താനും രാജിവെക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും കൂടുതൽ വിഷയങ്ങളിലേക്കും സങ്കീർണതകളിലും സംഘർഷാവസ്ഥയിലേക്കും ഡി സി സി ഓഫീസ് പോകുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ രാജിവെച്ച ജോസ് വള്ളൂരിന്റെ രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് രീതിയിലേക്ക്, അതായത് ഇത്തരത്തിൽ ജോസ് വള്ളൂർ എത്തുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ മറുപക്ഷത്തിലുള്ള ആളുകൾ അടക്കം തൃശൂർ ഡി സി സി ഓഫീസിൽ സംഘർഷാവസ്ഥ. രാജിക്കത്തുമായി കോർപ്പറേഷൻ കൗൺസിലർമാർ യോഗത്തിനെത്തി, പലരും യോഗത്തിൽ പങ്കെടുക്കാതെ മടങ്ങി എന്നുള്ളതാണ് കെ അഖിൽ നൽകിയ വിവരം.